എല്ലാവരും ഗെയിമുകളൊക്കെ കളിക്കുന്ന ആളുകളാണ്. പണ്ടത്തെ പബ്ജി പോലുള്ള ഗെയിമുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് കളിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കൊറിയയിൽ ഒരു സംഭവം നടക്കുകയാണ്, ഒരു പി സി റൂമിൽ സംഭവിച്ച സംഭവമാണ്. കൊറിയയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അവിടെ നടന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെയിമിൽ നിന്ന് ലഭിച്ച ഒരു സുഹൃത്ത് ഒരു ദിവസം നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ചിലരെങ്കിലും ഈ ഒരു പേര് കേട്ടിരിക്കും, കിം ടേയങ് എന്നാണ് അയാളുടെ പേര്. 1996 ജനിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 24 മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. ലീഗ് ഓഫ് ലെജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് മൂപ്പര് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പേഴ്സണലി ഈ ഒരു ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചെയ്തതായി കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇതൊരു സ്ട്രാറ്റജി ഗെയിമാണ്. നമ്മൾ ആളുകളായിട്ട് ടീം അപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നു, പിന്നെ വിൻ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു തരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. അതായത് ഓൺലൈനായിട്ട് പല പല പ്ലെയേഴ്സിനെ മീറ്റ് ചെയ്യാം, അവരായിട്ട് സംസാരിച്ചുകൊണ്ട് കമ്പനി ആവുകയും അങ്ങനെ ടീം അപ്പ് ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ളൊരു ഗെയിമാണിത്. പിന്നെ പി സി റൂംസിൻ്റെ കാര്യം, പി സി റൂംസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ നാട്ടിൽ ഇന്റർനെറ്റ് കഫേസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ, അരമണിക്കൂറിന് 10 എന്നുള്ള നിരക്കിലൊക്കെ നമ്മൾ ഇന്റർനെറ്റ് കഫേസിലൊക്കെ പോയിട്ട് ഗെയിം കളിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പം നോക്കാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിലും കമ്പ്യൂട്ടർ വന്നു, അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ കൊറിയയിലത്തൊക്കെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പി സി റൂംസ് എന്നുള്ളൊരു രീതിയിലാണ്. വളരെ ഒരുപാട് സ്പേസിൽ നല്ല അടിപൊളി കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ചെയറും അതേപോലെ തന്നെ അതായത് വലിയ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ഫുഡ്, ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ സപ്ലൈ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ വളരെ അഡിക്റ്റഡ് ആണ് ഇത്തരത്തിലുള്ള പി സി റൂംസിനോട്. വളരെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് അവിടെ. 24/7, അതായത് ആഴ്ച എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു, അതും 24 പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പി സി റൂംസാണ് അവിടെ അധികവും ഉള്ളത്. കിം എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിൽ പി സി റൂംസിൽ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു. ലീഗ് ഓഫ് ലെജൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായിരുന്നു മൂപ്പര് കളിച്ചിരുന്നത്. പിന്നെ കിമ്മിന്റെ മെന്റൽ ഇൽനെസിന്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ മുൻപ് ആൾക്ക് മെന്റലി വലിയ സീനുള്ളതായിട്ടൊന്നും അറിയില്ല. എന്നാലും ഒരു ട്രബിൾ മേക്കർ ആയിരുന്നു. കുറെ ഫൈനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു മൂപ്പര്. അതായത് ഇതേപോലെ തന്നെ നല്ല നടപ്പില്ലാത്ത കാര്യങ്ങളോട് പോലീസിന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും ഫൈൻ കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു അയാൾ. ഓൺലൈൻ ഗെയിമിൽ മൂപ്പരുടെ ഫ്രണ്ട്സ് പറഞ്ഞത് വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അതേപോലെ തന്നെ നല്ല രീതിക്ക് ഗെയിം കളിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു തരത്തിലാണ് മൂപ്പരുടെ ഓൺലൈൻ ഗെയിമിംഗ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഇതേപോലെ ഗെയിം കളിച്ച് പരിചയപ്പെടുന്നതിന്റെ ഇടയിലാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടത് മൂപ്പര്. അതായത് നമുക്ക് തന്നെ അറിയാന്നുള്ള പബ്ജിയും കാര്യങ്ങളൊക്കെ പണ്ട് കളിച്ചിരുന്ന ആ ഒരു സമയത്ത് പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുകയും പിന്നീട് വളരെയധികം നല്ല രീതിയിൽ കമ്പനി ആവുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയെ മൂപ്പര് പരിചയപ്പെട്ടാണ്. അതിനുശേഷം ഇവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാണ്. 3 ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് ഒരു മീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 3 അവസാനത്തെ തവണ എ തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല കിമ്മിന്റെ പ്രവൃത്തികളിലും അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു മീറ്റപ്പിന്റെ ആ ഒരു കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറിലൊക്കെ വെച്ചിട്ട് തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ ഒരു കാര്യം കിമ്മിന്റെ അടുത്ത് എ പറയും, അപ്പോൾ കിമ്മ് മൂപ്പരൊക്കെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയും, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഒരിക്കലും തന്നെ കാണണ്ട എന്നുള്ള രീതിയിലാണ് എ അന്ന് അവിടെ പ്രതികരിച്ചത്. അതിനുശേഷം എ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ ഈ ലീഗ് ഓഫ് ലെജൻസ് ഗെയിമിൽ കിമ്മിനെ ബ്ലോക്ക് ചെയ്തു, അതേപോലെ തന്നെ ഫോണിലും ബ്ലോക്ക് ചെയ്തു. കിമ്മിന് ആ കൂടെ ദേഷ്യം വന്നു, മൂപ്പരെ മാൻ പ്രൈഡ് ഇടിയുന്നതായിട്ടൊക്കെ മൂപ്പർക്ക് തോന്നി. അങ്ങനെ മൂപ്പര് ഫോൺ ബൂത്തുകളിൽ നിന്നും അതേപോലെ തന്നെ ആളുടെ ഫ്രണ്ട്സിന്റെ സെൽഫോൺസിൽ നിന്നൊക്കെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് ഇവൻച്വലി എയുടെ അഡ്രസ്സ് വരെ മൂപ്പര് കണ്ടെത്തി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സാധാരണ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൽ വന്ന ഒരു അബദ്ധമാണ്. ഒരു മെയിൽ ബോക്സ് മൂപ്പര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബോക്സിൽ മൂപ്പരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട്, അതായത് എയുടെ അഡ്രസ്സ് കറക്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ മൂപ്പർക്ക് കറക്റ്റായിട്ട്, അതായത് കിമ്മിന് സിമ്പിളായിട്ട് ഈ ഒരു അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് അവരുടെ വീട് കണ്ടെത്താൻ സാധിച്ചു. എയ് അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ എന്നെ എപ്പോഴും പിന്തുടരുന്നുണ്ട് ഒരു സ്റ്റോക്കർ ആ ഒരു രീതിയിൽ, അതായത് ഇപ്പോൾ വളഞ്ഞ വഴിയൊക്കെയാണ് വീട്ടിലോട്ട് പോകുന്നത്, നേരിട്ട് പോകാനുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. എന്നാലത് അത്ര വലിയൊരു കാര്യമാക്കി ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ്. എന്നാൽ ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ പേടിപ്പിച്ചിട്ടും കിമ്മിന്റെ പക അടങ്ങുന്നുണ്ടായിരുന്നില്ല. മൂപ്പര് വേറെ ഒരു അക്കൗണ്ട് എടുത്തു, അതായത് ലീഗ് ഓഫ് ലെജൻസിൽ വേറെ ഒരു അക്കൗണ്ട് എടുത്തു, പിന്നെയും എയുമായിട്ട് എങ്ങനെയൊക്കെയോ ടീം അപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് മൂപ്പര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു റൊട്ടീനൊക്കെ കൂടുതലായിട്ട് പഠിക്കുകയാണ്. ഏത് സമയത്താണ് ആൾ ഗെയിമിൽ ലോഗിൻ ചെയ്യുന്നത്, ഏത് സമയത്താണ് ലോഗൌട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ട് ആഴ്ചകളെടുത്തിട്ട് കിമ്മിന്റെ പാറ്റ് കിം ഈ ഒരു എന്താ പറയുക എയുടെ പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണ്. ഏതൊക്കെ സമയത്ത് മൂപ്പര് വീട്ടിലുണ്ടാവും, ഏതൊക്കെ സമയത്താണ് മൂപ്പര് ഗെയിം കളിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജസ്റ്റ് ഈ ഒരു ഗെയിമിന്റെ മൂപ്പര് ലോഗിൻ ചെയ്യുമ്പോൾ ആ ഞാൻ വന്നു ലോഗൌട്ട് ചെയ്തുമ്പോൾ ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു സംഭവം, അതായത് സാധാരണ ഗെയിമിലൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടൈം ഏതൊക്കെ ടൈമിലാണ് കൂടുതൽ മൂപ്പര് ഉള്ളതെന്നൊക്കെ കണ്ടെത്തിയിട്ട് എപ്പോഴൊക്കെയാണ് വീട്ടിലുണ്ടാവുക, എപ്പോഴൊക്കെയാണ് പുറത്തുണ്ടാവുക എന്നുള്ളത് മൂപ്പര് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കിമ്മ് സ്ഥിരമായിട്ട് എ വിസിറ്റ് ചെയ്യുന്ന ഒരു പി സി റൂം വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിനെ അന്വേഷിച്ചിട്ടായിരിക്കും മൂപ്പര് അങ്ങോട്ട് ചെന്നത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു നൈഫ് അടിച്ചു മാറ്റുകയാണ്. അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുകളും മറ്റൊക്കെ വാങ്ങുകയാണ്.
പിന്നെ അന്ന് കിം ഹൗ ടു കിൽ ഫാസ്റ്റ് എന്നുകൂടി ആളുടെ ഫോണിൽ സെർച്ച് ചെയ്തിരുന്നു. ആളൊരു ഡെലിവറി ബോയുടെ ഒരു വേഷം കെട്ടിയിട്ടായിരുന്നു എയുടെ വീട്ടിലോട്ട് പോയത്. ആദ്യം അങ്ങോട്ട് ചെന്നു, ഇതേപോലെ തന്നെ കോളിംഗ് ബെല്ലടിച്ച സമയത്ത് മൂപ്പരുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, യങ്ങർ സിസ്റ്റർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതായത് എയുടെ യങ്ങർ സിസ്റ്റർ. അവർ പറഞ്ഞ ഒരു പാക്കേജ് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. മൂപ്പര് പോയില്ല, അവിടെ വെയിറ്റ് ചെയ്തു. അവസാനം ഈ ഒരു പെൺകുട്ടി വന്ന് ഈ ഒരു പാക്കേജ് എടുക്കുന്നതായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു നിമിഷം എന്ന് പറയുന്നത്. അവിടെ വെച്ച് തന്നെ അയാൾ ആ ഒരു പെൺകുട്ടിയെ കൊല്ലുകയായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവരുടെ അമ്മ അങ്ങോട്ട് എത്തിയത്. അമ്മ അങ്ങോട്ട് എത്തിയ ആ ഒരു സമയത്ത് അമ്മയെയും ഇയാൾ കൊന്നു. അതിനുശേഷം വീണ്ടും ഇയാൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു. ഏറെക്കുറെ രാത്രി 11:30 ആയ സമയത്താണ് എ അങ്ങോട്ട് എത്തിയത്. എ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു തൻ്റെ അമ്മ എവിടെയെന്നും അതേപോലെ തന്നെ തൻ്റെ സിസ്റ്റർ എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഒച്ചുണ്ടാക്കുകയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കിം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എയും കൂടെ വകവരുത്തുകയാണ്. ഒരാൾ തന്നെ റിജക്ട് ചെയ്തു എന്നുള്ള ഒരു റീസൺ കൊണ്ട്, അതിപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് ആളുകൾ നമ്മളെ റിജക്ട് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള ആ ഒരു സംഭവം കൊണ്ട് ഒരു ഫാമിലിനെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കൊലപാതകം ചെയ്തിട്ട് മൂപ്പര് ചെയ്ത കാര്യങ്ങൾ ആളൊരു സൈക്കോപാത്ത് ആണ് എന്നുള്ളൊരു തരത്തിൽ ആളുകളുടെ ഉള്ളിലോട്ട് ഒരുപാട് ചർച്ചകൾ വന്നതാണ്. കാരണം 3 ദിവസം ആള് ആ ഒരു മൃതദേഹങ്ങൾക്കൊപ്പം ആ ഒരു ഫ്ലാറ്റിൽ ചെലവഴിച്ചു. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് വിശന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. അതേപോലെ തന്നെ കുറച്ച് ആൽക്കഹോളൊക്കെ എടുത്ത് മൂപ്പര് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് മൂപ്പര് ശ്രമിച്ചില്ല. അതേപോലെ തന്നെ സെൽഫ് ഹാം ചെയ്യാനും ശ്രമിച്ചു. അതേപോലെ തന്നെ ഫോണിൽ മാപ്പോറി വരുന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തുള്ള എവിടെയെങ്കിലും പോയി ആത്മഹത്യ എന്നുള്ളൊരു തരത്തിൽ. അങ്ങനെ തന്നെയാണ് മൂപ്പര് പോലീസിനോട് പിന്നീട് പറഞ്ഞതും. പിന്നീട് എയുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ ഫാമിലിയും ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പലതരത്തിലും പല ആളുകളും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവരാരെയും കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആരോ പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടന്നതായിട്ട് കണ്ടത്. ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെയാണ് കിമ്മിനെ അറസ്റ്റ് ചെയ്തതും. കിം പറഞ്ഞു, ഞാൻ മുന്നേ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൻ്റെ പുറത്ത് ചെയ്തതാണെന്നുള്ളൊരു തരത്തിലാണ് മൂപ്പര് പ്രതികരിച്ചത്. അതായത് ഇത്തരത്തിലുള്ളൊരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്വത്തോടു കൂടിയാണ് ആളതിനെ കണ്ടത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, ആർക്കും എന്തുവാണെങ്കിലും സംഭവിക്കാമല്ലേ. ഈ ഒരു ലോകത്ത് സിമ്പിളായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കുട്ടിയാണ്. പിറ്റേ ദിവസം അയാളൊരു ആ ഒരു കുട്ടി ആ ഒരു മനുഷ്യനെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫാമിലി തന്നെ ഇല്ലാതായിപ്പോയി. എന്തൊരു ലോകമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി ആർ റസീൻ ആണ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.